എന്താ തോന്നുന്നു? ഒരിക്കൽ സംഭവിച്ചത് ഇനി ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. പാടില്ല മോളെ, നിന്നെയെങ്കിലും എനിക്ക് രക്ഷിക്കണം മോളെ. മോളെ, നിന്റെ മുഖത്ത് നോക്കുമ്പോഴൊക്കെ നാല് കണ്ണുകളാണ് ഞാൻ കാണുന്നത്, ഒരേ പ്രായത്തിലുള്ള നാല് കണ്ണുകൾ. എന്റെ റോസിക്ക് സംഭവിച്ചത് നിനക്ക് സംഭവിക്കരുത്, അത് മാത്രമായിരുന്നു കുട്ടി എന്റെ ആഗ്രഹം. മോളെ, ഒരു സത്യം ഞാൻ നിന്നോട് പറയട്ടെ, നിന്റെ റോസി ആന്റിയെ നശിപ്പിച്ചത് ഞാനല്ല. നിന്റെ റോസി ആന്റി കണ്ണാടിയിൽ എഴുതിയ വാക്കുകൾക്ക് റോസാപ്പൂവിന്റെ ഗന്ധമായിരുന്നു. പക്ഷെ മറ്റുള്ളവർക്ക്
അതെനിക്കെതിരെയുള്ള അവളുടെ മരണമൊഴിയായിരുന്നു. മറുത്തൊന്നും പറയാതെ ഞാൻ ആ പാപമേറ്റു. എന്റെ റോസിയുടെ പരിശുദ്ധിക്ക് വേണ്ടി. അതായിരുന്നു മോളെ എന്റെ 14 വർഷത്തെ മൗനം. പോട്ടെ മോളെ. എന്റെ പൊന്നു മമ്മി, മമ്മി ഒരു വാക്ക് പറഞ്ഞാ മതി, അങ്കിൾ പോവത്തില്ല. നീ നിന്റെ പണി നോക്കടി. ഇത് ചന്ദ്രനല്ല, ഒന്നും ഉണ്ടായിരിക്കുന്നുണ്ടോ ഡാഡി? ഒന്ന് പറ ഡാഡി. ഇവിടെ നടന്ന ഭൂകമ്പൊക്കെ നീ അവളോട് പറഞ്ഞല്ലേ, എന്നിട്ട് മനസ്സിലായില്ലേ? വേണ്ട, പോവാൻ പറടി. മോളുവാ, നീ നീ കുഴിപ്പാത്തിക്കൊണ്ടിരുന്നു. ഹലോ, ബാൻ ഹിയർ. എന്നാ ചേച്ചി? ചാർലി പോരുത്, എനിക്ക് ചാർലിയെ സ്നേഹിക്കണം. എന്റെ മക്കൾ നിന്നോട് കാണിക്കുന്ന സ്നേഹം എനിക്ക് കാണണം. പോകരുത്. ഇല്ല ചേച്ചി, എനിക്ക് പോകണം. പോകുന്നെങ്കിൽ പൊയ്ക്കോളൂ. കൈപ്പറ്റാതെ പോകുന്ന കടപ്പാട് എന്നും എനിക്ക് വേദനയാണ്. ഞാൻ ഇനിയും വരും, ആരും വിളിക്കാതെ. അങ്കിൾ ബാൻ, മരിയ ഇട്ടേച്ച് പോവാണ്. മരിയ, മരിയുടെ പൊന്നല്ലേ പോണ്ട. ഞാൻ പറയുന്നൊന്ന് കേക്ക്. പറഞ്ഞു, എന്താ പറയാത്തെ? അത് എന്റെ അങ്കിൾ ബൺ നല്ലൊരു ഭർത്താവായിരിക്കും, കുട്ടികളെ സ്നേഹിക്കുന്ന നല്ലൊരു ഡാഡി ആയിരിക്കും, വീട്ടുജോലികളൊക്കെ കൃത്യമായും വൃത്തിയായിട്ട് ചെയ്യും. പിന്നെ പാട്ടുപാടും, പിയാനോ വായിക്കും, നന്നായിട്ട് ഡാൻസ് ചെയ്യും. പിന്നെ പിന്നെ വല്ലപ്പോഴും ഉള്ളി തിന്നും. ഉള്ളിയോ? Oh, my God.